ഞാൻ റഷീദ് എന്ന് പറയും. ആ സാറേ, ഇത് പിന്നെ എ സി ഡി എന്ന് പറഞ്ഞിട്ട് എ സി ഡി 1500 രൂപ എൻ്റെ ബില്ലിൽ എക്സ്ട്രാ വന്നു ഇന്ന്. ഇന്ന് കൊണ്ട് കൊടുത്തതാ ടീച്ചർ. ആ അതെന്തിനാ, അതെന്തിനാണെന്ന് പറഞ്ഞിരുന്നു സാറേ. സംഭവം നമ്മള് സാധാരണ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ബില്ലിന്റെ ആ നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ, കഴിഞ്ഞ മാർച്ച് തൊട്ട് കഴിഞ്ഞ ഈ 2021 മാർച്ച് വരെയുള്ള നിങ്ങൾക്ക് തന്ന ബില്ലിന്റെ ആവറേജ് എടുത്തിട്ട് അതിന്റെ 1.5 ബില്യണുള്ള പൈസ. പിന്നെ നമ്മൾ ഒരു 2 മാസം കൂടുമ്പോഴാണ് ബില്ല് തരിക. ആ ഒരു ബില്ലും ഒരു പകുതി ബില്ലും 1.5 ബില്യണുള്ള പൈസ നമുക്കിവിടെ സെക്യൂരിറ്റി ആയിട്ട് വേണം. സെക്യൂരിറ്റി അതപ്പോ 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 നിങ്ങൾ തിരിച്ചു തരും ഈ സെക്യൂരിറ്റി? ആ പറയട്ടെ പറയട്ടെ, മുഴുവൻ പറയട്ടെ. നമ്മൾ സാധാരണ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ പിന്നെ നമ്മൾ അവിടെയുള്ള വീട്ടിലുള്ള വാട്ടിന് അനുസരിച്ചിട്ടാണ് ആ പൈസ വാങ്ങുക. സാധാരണ വീടുകളാണെങ്കിൽ 1000 വാട്ടിന് 300 രൂപ വെച്ച് അത് വാങ്ങുക. നമ്മളൊരു കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു 3000 വാട്ടില് 3000 വാട്ടിലുള്ള വീടാണ് വിചാരിക്കാം, വീടാണെങ്കിൽ. കടയാണെങ്കിൽ പിന്നെ എമൗണ്ട് വ്യത്യാസമുണ്ട്. വീടാണെങ്കിൽ നമുക്ക് 300 രൂപ വെച്ചാൽ വാങ്ങാം. അപ്പൊ ഒരു 3 കിലോവാട്ട് 3000 വാട്ടിന് താഴെയുള്ള ഒരു വീടാണെങ്കിൽ നമ്മൾ 900 രൂപ നമ്മൾ കണക്ഷൻ എടുക്കുന്ന സമയത്ത് വാങ്ങും. അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ സാധാരണ വരുന്നൊരു ബില്ല് നമുക്കൊരു 1000 രൂപ ബില്ലാണ് നമുക്ക് വരുന്നത്. 2 മാസം കൂടുമ്പോൾ നമുക്ക് 1000 രൂപ ബില്ലാണ് വരിക. അങ്ങനെ വരുമ്പോ നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വേണ്ട ടി ടി ആയിട്ട് വേണ്ട സാധനം 1500 സാറേ. ഞാന് ഞങ്ങള് ഞങ്ങളൊരു ഡ്രൈവറാണ്. ഞങ്ങളെ കൂലി ഡെയിലി 750 രൂപ ഒരു സാധാരണക്കാരെ. അപ്പോ ഇതിപ്പോ നമുക്ക് ലോക്ക്ഡൌൺ അരി തരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലായിന്. ഇതെന്തോ, ഞാനും വോട്ട് ചെയ്തതാ, ഞാനും ഇലക്ഷനിൽ വോട്ട് ചെയ്തതാ. പക്ഷേ ലോക്ക്ഡൌണിൽ അരി തരുമെന്ന് തന്നെ നമ്മൾ മനസ്സിലായി. ഇതെന്തോ അതിനുള്ള ഒരു മിനിറ്റ്, 100% സാറേ ഇത് കളവ്, ഇത് കക്കുന്നല്ലാണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. കാരണം ഈ പൈസ ഈ ജനങ്ങളോട് മേടിക്കുന്ന ഈ 1500 രൂപ വീതം നിങ്ങൾ എവിടെയാ കൊണ്ടുവന്ന്, നിങ്ങൾ എപ്പോ ഡിപ്പോസിറ്റ്? ഇപ്പൊ ഞാൻ 3 ആളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇലക്ട്രിക് ബോർഡില് 3 ആളെ വിളിച്ചു ചോദിച്ചപ്പോൾ 3 ആളും പറയാ ഇത് നിങ്ങൾ കറണ്ട് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന്. അതെന്ത് ന്യായ സാറേ ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായില്ല. പറയൂ 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 സാറേ. സാറേ ഞങ്ങള് ബില്ല് ഉപയോഗിക്കുന്നുണ്ട്, ഞങ്ങൾ ആ ബില്ലിന്റെ പൈസ മാസം മാസം തരുന്നുണ്ട്. ക്ഷമയോടെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയണ അതിന് സംശയം സാറേ. ഇത് എന്നെല്ലാം പറഞ്ഞ ഒരു സാമാന്യ ബുദ്ധി ഞാൻ, ഒരു മിനിറ്റ് സാറേ, ഇത് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാലും പറയൂ ഇത് കക്കുന്നയാണെന്ന്. 100%. ഇല്ല, ഞങ്ങള് ഇത് ഞങ്ങള് പറഞ്ഞാ മതി. ഞങ്ങള് ബൂത്ത് പോകുന്നില്ലേ വോട്ട് ചെയ്യേ? ബൂട്ട് ചെയ്, അടുക്ക ഒരു മിനിറ്റ്. ഞങ്ങള് വോട്ട് ചെയ് സാറേ, ഞങ്ങള് വോട്ട് ചെയ്യാൻ ബൂത്ത് പോകുന്നില്ലേ? അന്നേരം ഞങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇനി മുതല്. 100% സാറേ ഇത് ഞങ്ങൾ ആര് ഏത് പാർട്ടിക്കാർ ചെയ്താലും ഞങ്ങൾ ചോദിക്കൂ. ഞങ്ങൾ ഇത് സാറേ എന്റെ വീട്ടിൽ നിന്ന് 1500 രൂപ ഞാൻ കെട്ടണം. അത് എങ്ങനെ ഉണ്ടാക്കണോ? ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടൊന്ന് തലനിവിരുന്ന സമയ 1500 വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ പറയും. എന്റെ കൺസ്യൂമർ നമ്പർ അടക്കം ഒരു മിനിറ്റ്, വാട്സപ്പിലുള്ള ഇതിപ്പോ കട്ടാക്കണോ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഇല്ല, സംസാരിക്കുമ്പോൾ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് വില ഉണ്ടാവില്ല, നമുക്ക് വില ഉണ്ടത്. ഞങ്ങളൊരു ഡ്രൈവറാ, പാവപ്പെട്ട ഡ്രൈവർ. സാറേ ഞാനിപ്പോ എന്റെ വീട്ടിൽ 8000, 10000, 50000 ബില്ല് വന്നാൽ അത് മാസം കെട്ടുന്നില്ലേ കറക്റ്റായിട്ട്? പിന്നെ ഇന്ന അഡീഷണൽ ബില്ല് ഗവൺമെന്റ് അത്രത്തോളം തരം താഴ്ന്നു പോയോ നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് സർക്കാർ? ലജ്ജ തോന്നുന്നു സാറേ കേരള സർക്കാരിനെ വിചാരിച്ചിട്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിലാന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. കാരണം കർണാടകത്തിൽ വരെ കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക. എന്ത്? ഇല്ല, കർണാടകത്ത് പോയി ഇഞ്ഞി പറയണ്ടല്ലോ. എന്റെ നാട്ടിൽ നിന്ന് ഇഞ്ഞി പറയണ കർണാടകത്തിലേക്ക് പോയ. മാന്യമായി സംസാരിക്കണോ? നീ മാന്യമായി സംസാരിക്കണോ? നിനക്ക് ശമ്പളം തരുന്ന ഞങ്ങളാ. നീ മാന്യമായിട്ട് സംസാരിക്കണോ കേട്ടോ. നീ കർണാടകത്തിലേക്ക് പോയി, നിന്റെ അച്ഛനല്ല എന്നെ ഉണ്ടാക്കിയേ. നീ കർണാടകത്തിലേക്ക് പോന്ന് പറയേ. നീ തോന്നിയാസം പറയൂ. നീ ആരാ? നീ എന്നോട് കർണാടകത്തിലേക്ക് പോവാൻ പറ. നീ ആരാ? നീ എങ്ങനെയാടാ? നീ പറ നീ എങ്ങനെയാടാ പറയാ? നീ എങ്ങനെയാടാ? ഞാൻ അങ്ങോട്ട് വരുന്നടാ. നീ എവിടെയാടാ? നീ എടോ ലജ്ജ തോന്നുന്നെന്ന് പറഞ്ഞ ഇങ്ങനെ 1500 കക്കുന്നേരം കാട്ടി നല്ല വേറെ നിങ്ങൾ പണിക്ക് പോകുന്നില്ല. നിങ്ങക്ക് കഷ്ടപ്പെട്ട് തരുന്നതിന്റെ വില നമ്മക്കേ മനസ്സിലാവൂ സാറേ കേട്ടോ.
നിന്നെയല്ല സാറേ എന്ന് വിളിക്കാൻ ലജ്ജ തോന്നുന്നു എനിക്ക്. നീയല്ല ഞങ്ങളെ നാട്ടിൽ തന്നെയാണോ ജോലി ചെയ്യുന്നേ? നീ എന്റെ മുമ്പ് നിന്ന് പറഞ്ഞെങ്കിൽ അടിച്ച് നിന്റെ പേരടിക്കുട്ടിയാൻ കഴിക്കും ഞാൻ. തോന്നിയാസം പറയുന്ന കർണാടകത്തിൽ പോയനോ?